റഷ്യക്കെതിരെ തിരിഞ്ഞാൽ വ്ലാഡിമിർ പുടിൻ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ള തരത്തിൽ പല വാർത്തകളും ഇതിനു മുന്നേ വന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്. തങ്ങളോട് യുദ്ധം ചെയ്താൽ ആ രാഷ്ട്രം പോലും ഉണ്ടാകില്ല എന്ന് പുടിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സൈനിക ബലം കൊണ്ടും സായുധ ബലം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന റഷ്യ തൻ്റെ വജ്രായുധമായ സാത്താൻ 2 പരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് പുടിന്റെ ധൈര്യമായ സാത്താൻ 2 അഥവാ RS-28? നമസ്കാരം, ഞാൻ ആരതി. ഒരു വർഷം പിന്നിട്ടിട്ടും ഫലമൊന്നും ലഭിക്കാതെ തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഈ വർഷം റഷ്യ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സർമാറ്റ് ആണവ മിസൈലുകൾ വിന്യസിക്കുമെന്ന് പുടിൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്ന ഒന്നാണ്. 2022 ഏപ്രിലിൽ റഷ്യ അതിൻ്റെ RS-28 സർമാറ്റ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. ലോകത്തെവിടെയും അനായാസം ആക്രമിക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് പുടിൻ്റെ അവകാശവാദം. റഷ്യൻ സൈന്യത്തിന് മികച്ച ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലെ മഹത്തായതും സുപ്രധാനവുമായ സംഭവമാണിതെന്ന് വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. എന്താണ് സാത്താൻ 2? സാത്താൻ 2 അഥവാ സർമാറ്റ് മിസൈൽ, ഇതിന് 10 അതിലധികമോ വാർഹെഡുകളും ഡിക്കോയ്സും വഹിക്കാൻ കഴിവുള്ളതും 11,000 മുതൽ 18,000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഭൂമിയുടെ ഏതെങ്കിലും ധ്രുവങ്ങളിൽ വെടിവെക്കാനും ശേഷിയുള്ള ഒന്നാണ് സാത്താൻ 2. കൂടാതെ പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് USA ഗ്രൗണ്ടും ഉപഗ്രഹ അധിഷ്ഠിതമായ റഡാർ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്ക് ഇത് കാര്യമായ വെല്ലുവിളി ഉയർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇവ കൈകാര്യം ചെയ്യാവുന്നതും അതിനാൽ തടസ്സപ്പെടുത്താൻ പ്രയാസമുള്ളതുമാണ്. അവയ്ക്ക് ചെറിയ ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വാഹനങ്ങൾ വഹിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്നു. ഈ അതുല്യമായ ആയുധം നമ്മുടെ സായുധ സേനയുടെ പോരാട്ട ശേഷി ശക്തിപ്പെടുത്തും. ബാഹ്യ ഭീഷണികളിൽ നിന്ന് റഷ്യയുടെ സുരക്ഷ വിശ്വസനീയമായി ഉറപ്പാക്കുകയും നമ്മുടെ രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ 2 തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നുമാണ് പുടിൻ്റെ വാദം. RS-28 സർമാറ്റ് പരമാവധി നാശത്തിനായി രൂപകൽപ്പന ചെയ്തത് ശരിക്കും ഭയപ്പെടുത്തുന്ന യുദ്ധ ആയുധമാണ്. ഏകദേശം 112 അടി നീളവും 211 ടണ്ണിൽ കൂടുതൽ ഭാരവുമുള്ള ഈ ദ്രാവക ഇന്ധന ICBM ഒരു ഡസനിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഇത് മുഴുവൻ നഗരങ്ങളെ നശിപ്പിക്കും. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് എന്നാണ് വാർഹെഡുകൾ അറിയപ്പെടുന്നത്. അതായത് അവയെ ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് അയക്കാൻ സാധിക്കുന്നു. ഒരു RS-28 മിസൈലിന് സൈദ്ധാന്തികമായി 1-ലധികം ലക്ഷങ്ങൾ തകർക്കാൻ കഴിയും. ഇതിന് 0.75 മെട്രിക് ടൺ വീതമുള്ള 10 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിളുകൾ കൊണ്ടുപോകാൻ സാധിക്കും. 11,200 മൈൽ അകലെയുള്ള ലക്ഷ്യത്തിൽ പതിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് സർമാറ്റ് മിസൈൽ. ഏപ്രിലിൽ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പുതിയ പതിപ്പിനെക്കുറിച്ച് പുടിൻ മുമ്പ് പ്രശംസിച്ചിരുന്നു. മിസൈൽ റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും നമ്മെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ 2 തവണ ആലോചിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ലോകത്തെ ആയുധ മത്സരത്തിൻ്റെ കെണിയിലേക്ക് തള്ളിവിടുകയും മുൻ ഉടമ്പടികളെ അപ്രസക്തമാക്കുകയും ചെയ്യും എന്നതും ഇതിൻ്റെ സായുധ ബലമായി കണക്കാക്കാം.